ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മഞ്ഞൾ ഒരു ഫേസ് പാക്കാണ് കേട്ടോ മഞ്ഞൾ മാത്രമല്ല അതിൽ ആഡ് ചെയ്യണത് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ യൂസ് ചെയ്താൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തെ പിമ്പിൾസും പിന്നെ അതേപോലെ ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ കരിവാളിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറയും പിന്നെ സ്കിന്നൊന്ന് ചെറുതായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും പോവും കാരണം മഞ്ഞൾ ഇൻഫെക്ഷന് തടയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ തൊടിയിലൊക്കെ മഞ്ഞൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവോ ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ ടെർമറിക് പൗഡർ ആണ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാനിവിടെ ചൂസ് ചെയ്യണത് പച്ചമഞ്ഞളാണ് നിങ്ങൾക്ക് പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം പക്ഷെ ചിലർക്ക് കസ്തൂരി മഞ്ഞൾ കുറച്ചൊരു നീറല് പോലെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പച്ചമഞ്ഞൾ യൂസ് ചെയ്യാം കേട്ടോ അടുത്തായി ഞാനിവിടെ എടുത്തിരിക്കണത് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയാണ് ഇത്ര ആവശ്യമില്ല ഒരു അഞ്ച് തണ്ട് ആര്യവേപ്പിലെ മതി ഇതൊക്കെ കൂടി നമുക്ക് അരയ്ക്കാണ്ട് കേട്ടോ നമ്മൾ മഞ്ഞളിൻ്റെ കൂടെ ആര്വയ്പ്പില എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നന്നായി ഹെല്പ് ചെയ്യും പിന്നെ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ ആര്യവേപ്പിൻ്റെ അരി ഇല ആര്യവേപ്പിൻ്റെ ഫേസ് ഫേസ് വാഷ് ഒക്കെ ഉണ്ടല്ലോ അവൈലബിൾ ആണ് അതൊങ്ങൾ കേട്ടിട്ടുണ്ട് ഹിമാലയയുടെ അപ്പോൾ ഇത് അടിപൊളി സാധനമാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറ്റാർവാഴയാണ് ഇത്രയൊന്നും ആവശ്യമില്ല നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം കറ്റാർവാഴയുടെ ജെല്ല് എടുത്താൽ മതി ഇതിൻ്റെ സൈഡത്തെ ഭാഗം ചെത്തി കളഞ്ഞിട്ട് കുറച്ച് നേരം നിങ്ങൾ വെക്കണം കാരണം ഇതിലൊരു മഞ്ഞ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഉണ്ടാകും അത് ചിലർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും ഇത് കറ്റാർവാഴ നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടുക നമ്മളൊരു മോയ്സ്ചറൈസർ പോലെയാണ് കറ്റാർവാഴ യൂസ് ചെയ്യണത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേനാണ് നിങ്ങൾക്ക് നല്ല ശുദ്ധമായ തേൻ കിട്ടുവെച്ചാൽ അങ്ങനെ എടുക്കാം അല്ല നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ ആണ് അങ്ങനത്തെ തേനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ച് തേന വേണ്ട ഒരു സ്പൂൺ തേനൊക്കെ മതി ഇത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് തേന് തേന് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് നല്ല വളരെയധികം നല്ലതാണ് ഈ തേൻ ഒഴുകിയ ബാക്കിയൊക്കെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് തേനെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് പാലും പാലും കൂടി ഇതിലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടി ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ചെയ്യും പാലും വളരെയധികം നല്ലതാണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണ് പാലും കൂടി ഇതിലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ വെച്ചാൽ മതി എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക പച്ചവെള്ളം യൂസ് ചെയ്യണ്ട ഇളം ചൂടുവെള്ളം അല്ലാതെ ചൂടാവാനും പാടില്ല അങ്ങനെ ഒരു ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്യുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യുക ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ നിങ്ങൾ എന്ത് സാധനം അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫേസ് ഒരു കളറും നെക്ക് വേറെ ഒരു കളറുമായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാനാണ് പറയണത് രണ്ട് ഭാഗത്തും ഒരേപോലെ അപ്ലൈ ചെയ്യുക കേട്ടോ എന്ത് ഇത് മാത്രമല്ല എന്ത് ഫേസ് പാക്കോ ഫേസ് ക്രീം ആയിക്കോട്ടെ നമ്മൾ നെക്കിലും ഫേസിലും ഒരേപോലെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ രണ്ട് സൈഡിലും വേറെ കളറായിട്ട് വരും ഇത് നിങ്ങൾക്ക് ഫേസിലും നെക്കിലും മാത്രമല്ല നിങ്ങൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ അത്രയും നല്ലൊരു റിസൾട്ടാണ് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് നമുക്ക് വേറെ ആരുടെയും അനുഭവം എടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് ഈ വീഡിയോയിലൂടെ ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം അധികം മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ഫേസ് പാക്കാണ് പിന്നെ ഞാനിത് ഒരു പ്രമോഷനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നല്ലോ നമ്മൾ നമ്മുടെ അനുഭവം വെച്ചിട്ടാണ് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണത് എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു അത് ഞാൻ തൈരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളത് അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രേയസിലാണോ വർക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് സത്യം പറയാലോ ഞാൻ ഒന്നിലല്ല വർക്ക് ചെയ്യണത് ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്തു എന്ന് മാത്രം അല്ലാതെ പ്രമോഷൻ എനിക്ക് നിങ്ങൾക്ക് തന്നെ എൻ്റെ എടുത്ത് നോക്കി അറിയാം വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല സബ്സ്ക്രൈബേഴ്സും കുറവാണ് പിന്നെ എനിക്ക് എന്ത് പ്രമോഷനാണ് കിട്ടുക ഈ ചെറിയ ചാനലിലൊക്കെ പ്രമോഷനൊക്കെ നമ്മൾ ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ അത്രയും വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പ്രമോഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഒരു പ്രമോഷനല്ല ഞാൻ ഇതിൽ എന്ത് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടണത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയും വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുമെന്നല്ല അല്ലേക്ക് കേൾക്കുമ്പോൾ തന്നെ ശരി വരികയാണ് ഓരോ കമൻറ്റ് കാണുമ്പോഴേ പിന്നെ ഒരു ഒരു തലേതക്കണ എന്ന ഒരു റിവ്യൂ ഞാൻ ഇട്ടുണ്ടായിരുന്നു അതിനും ചില കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ അറിയണ ആൾക്കാരാണ് മെസ്സേജ് ചെയ്യണമെന്നൊക്കെ കമൻറ്റ് ചെയ്യണം ഒരിക്കലുമല്ല എന്താ എനിക്ക് അവരെ പരിചയം പോലും ഇല്ല ഒക്കെ വേറെ കൊണ്ടു നിന്നാണ് എന്താ കമൻ്റ് ചെയ്യണത് എനിക്കറിയണ ആൾ ആൾക്കാരൊന്നല്ല കമൻ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രമോഷനും കാര്യങ്ങളായിട്ടൊന്നല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ പറഞ്ഞത് അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ ട്രൈ കാര്യങ്ങളും നല്ല ക്യാമറയൊന്നും ഇല്ല നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോ കണ്ടറിയാം വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രയും ചെറിയൊരു ചാനലാണിത് അപ്പോൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയാതിരിക്കുക അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരം എന്ന് എനിക്ക് തോന്നുന്നു വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ